അസീം സർ, യെസ്. സോ വെൽക്കം ടു XandY Learning. നമ്മള് പുതിയൊരു ക്യാമ്പസിലേക്കുള്ള ടൂറിലാണ്. എവിടേക്കാണ് ഇത്? വേറെ എടുക്കില്ല. നിയാ സാറെ കൂട്ടി കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നിയാ സാറ് പഠിച്ച നിയാ സാറിന്റെ സ്വന്തം കുസാറ്റിലോട്ട്, കൊച്ചിയിലുള്ള കുസാറ്റിലോട്ട്. രാവിലെ 5 മണിക്ക് നമ്മള് എല്ലാവരും 4:30 മണിക്ക് ആയപ്പോഴേക്കിന് നമ്മള് കോഴിക്കോട് നിന്ന് പോകുന്നതാണ്. കൂടെ നമ്മളെ ക്യാമറമാൻ അമീനു ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കൂട്ടി രാവിലെ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് കുസാറ്റിലെ വിശേഷങ്ങൾ? കുസാറ്റില് കൊറേ പരിപാടികളുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കുസാറ്റ് ഒന്ന് കറങ്ങി വരാം. കുസാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തോട്ട് ആർക്കും നിങ്ങൾക്ക് വണ്ടിയും കൊണ്ട് കയറാന്നുള്ളതാണ്. കാറോ ബൈക്കോ അല്ലെങ്കിൽ എന്ത് വണ്ടി വേണേ കയറാം. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള റോഡുണ്ട്, സോറി പബ്ലിക് റോഡുണ്ട്. അപ്പൊ ഇതാ നമ്മള് ഗേറ്റ് എൻട്രി ആണ് കുസാറ്റ്. വലിയൊരു സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്. അപ്പൊ 50 വർഷം കഴിഞ്ഞാൽ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ വെച്ചതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് റോഡിന്റെ സെന്ററിലൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. നിയാസറിന് ഒരു സ്റ്റാർട്ട് കോളേജ് ആണല്ലേ നിയാസറിന്റെ സൗര്യവിഹാര കേന്ദ്രമായിരുന്നു ഇത്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് മൊത്തം നല്ലൊന്നും റൗണ്ട് വരാം. അപ്പൊ ഇതില് നമ്മൾ പ്രത്യേകിച്ച് എഡിറ്റും കാര്യങ്ങളും ചെയ്യാം, സീറോ ആയിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം. ലൈറ്റ് കുറച്ച് കുറവാണ് തോന്നുന്നു, അത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നത് എനിക്ക് അറിയില്ല. കാരണം നമ്മളിവിടെ വന്നിട്ടുള്ള വേറെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഒരു CCS എന്ന് പറയുന്ന ഒരു ഒരു ഫെസിലിറ്റി ഉണ്ട്, അതിന്റെ ഒരു വീഡിയോ ചെയ്യണം. അതുപോലെ തന്നെ ഷിപ്പ് ടെക്നോളജിയിലുള്ള നമ്മുടെ ഫവാസറിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ചെയ്യണം എന്നുള്ള രീതിയിലാണ് വന്നത്. എനിവേ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഓരോ ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ച് വരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളും കുറച്ച് കുറവുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പക്ഷെ ഫുൾ മാക്സിമം എന്ത് ചെയ്യും, ഞങ്ങൾ കവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഇല്ലെങ്കിൽ പകലെങ്കിലും വിഷ്വൽസ് ഉള്ള വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മള് മൊത്തത്തിൽ കളറാക്കും. അപ്പൊ നിയാസറിന്റെ സ്വന്തം കുസാറ്റ് ടൂറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പൊ ഇതാണ് നമ്മളെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഏത്? ഇതോ ഈ കാണുന്നത്. അതായത് നമ്മളെ ബാക്ക് സൈഡ്, അത് അല്ല ഫ്രണ്ട് സൈഡ് തന്നെയാണ്. ഓക്കെ, അവിടെ ബോർഡ് ഉണ്ടല്ലേ. അതായത് നമ്മളെ വിഹാര കേന്ദ്രം. ഇനി ഫവാസറിന്റെ ഒക്കെ ഷിഫ്റ്റ് ടെക്നോളജി അവിടെത്തി. അതിന്റെ ലബോറട്ടറി ബ്ലോക്ക് ടെക്നോളജിന്റെ ബിൽഡിംഗ്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി ലബോറട്ടറി ബ്ലോക്ക്. അതിന്റെ ലബോറട്ടറി. ഇനി ഇവിടെ MC ഉണ്ട്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ ഒരു കോഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്. ഈസി ഉണ്ടല്ലേ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പൊ അവിടെ മറ്റേ ഇതില്ലേ, അവിടെ നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അല്ലേ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പുറത്തേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോയി ലെഫ്റ്റിലേക്ക്. ഇത് ഒരു പുതിയ ബിൽഡിംഗ് ആണ് സംഗതി. സെന്റർ ഫോർ ബഡ്ജറ്റ് സ്റ്റഡീസ്, സാറ്റ് ബഡ്ജറ്റ് പഠന കേന്ദ്രം, സംയോജിത ശാസ്ത്ര പഠന കേന്ദ്രം. പുതിയ ബിൽഡിംഗ് ആണ്, ഫ്രഷ് ആയിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ആണല്ലോ. നമ്മളൊക്കെ പോയിന്റ് ശേഷം ഇവിടെ നന്നായിട്ടുണ്ടാവും. ഇറങ്ങാൻ നിൽക്കുന്നു ക്യാമ്പസ്. ലെഫ്റ്റിലുള്ളത് നമ്മള് CCS. ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ, ചിലപ്പോ ഇതിന് ശേഷമായിരിക്കും ചിലപ്പോ ഇതിന് മുമ്പായിരിക്കും, പറയാൻ പറ്റില്ല. ചാനൽ എന്തായാലും വരും. സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സ്റ്റുഡൻസിനും വേണ്ടി മാത്രം, ഹൈസ്കൂൾ സ്റ്റുഡൻസിന്, ഹൈസ്കൂൾ സ്റ്റുഡൻസിന്, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനൊക്കെ പഠനത്തിൽ നമ്മൾ സ്കൂൾ കേട്ട കാര്യങ്ങൾ ചെയ്തു പഠിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റിലോട്ട് പോയാൽ അവിടത്തും ഇല്ല, വഴി തെറ്റിക്കൂല. ഞാനങ്ങനെ വഴി തെറ്റി പോകുന്ന ആളല്ല. കുറച്ച് മുന്നേ നിയാസർ ഇതേപോലെ ഫുൾ അറിയാം ഇവിടുത്തെ വഴി, ഓരോ തൂണിലും തുരുമ്പിലും നിയാസറിനെ അറിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ സമയത്ത് പള്ളിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി, ഏതൊക്കെയോ പറമ്പിലൂടെ ഒക്കെ ചാടി കടന്ന് പോയപ്പോ പള്ളി കാണുന്നില്ല, ആ പള്ളിയൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് നിയാസറിന് വഴി അറിയാതൊക്കെ പറഞ്ഞു. അവസാനം ഞങ്ങൾ നിയാസറിയും കൊണ്ട് വേറെ പള്ളിയിൽ പോയി. അതാണ് സംഭവിച്ചത്. നേരത്തെ കണ്ട സാറായി ഓൾറൗണ്ടർ ആണ്, പക്ഷെ ആ ഓൾറൗണ്ടർ ഉദ്ദേശിച്ചത് ഇതിനകത്ത് കിടന്ന് വട്ടം കറങ്ങും എന്നുള്ളതാണ് ഉദ്ദേശം. എന്തായാലും നിയാസറിന്റെ ക്യാമ്പസിലുള്ള ബോയ്സ് ഹോസ്റ്റലുകൾ അല്ലേ,
സൈബീരിയ. ഇതിനുള്ളിൽ തന്നെ കാണാൻ പറ്റും സെന്റ് ജോസഫ് ഇ എം എച്ച് എസ് സെക്കൻഡറി സ്കൂൾ, സ്കൂളും ഈ പറഞ്ഞ ക്യാമ്പസിന്റെ ഉള്ളിലുണ്ട്. കുസാറ്റ് വെറും ഒരു എന്താ പറയാ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഒരു സ്കൂൾ കൂടിയാണ്. ഒരു സ്കൂളല്ല കേട്ടോ, യഥാർത്ഥത്തിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. നമുക്ക് പോണ വഴിയിൽ കാണാൻ പറ്റും. ലീഗൽ സ്റ്റഡീസിന്റെ സ്കൂള്, സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ട്. അല്ല ഇതല്ല, ഇത് അതിന്റെ വേറെ ഗേറ്റുകളാണ്. പോവാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഫുള്ള് പോവാം എല്ലായിടത്തും കൂടി. ഉള്ളിലോട്ട് കയറാനാണ് പ്രശ്നം, പക്ഷെ ഇതിനകത്ത് പബ്ലിക് റോഡുകൾ ആയതുകൊണ്ട് ആർക്കും വണ്ടി എടുത്തിട്ട് അത് തീർച്ചയായിട്ടും കൊച്ചിയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ എറണാകുളമൊക്കെ വരുമ്പോ നമ്മളൊന്ന് വിസിറ്റ് ചെയ്താൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. മനസ്സിലാക്കേണ്ടത് ഒരു ക്യാമ്പസിന്റെ ഉള്ളിലൂടെയാണ് ഈ കാറും കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വല്ലതും നടക്കുവോ? അപ്പൊ ഈ കാണുന്നതാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് SOE. ഓക്കെ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതില് നിങ്ങളെ എന്താ പറയാ, നമ്മളെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളെയും പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, സിവിൽ ഇലക്ട്രിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരു ഗേറ്റിനകത്താണുള്ളത്. ഇത് വിശാലമായ ഷോറൂം ആണ് സംഗതി. ഓക്കെ, നമ്മൾ ഇനി മുന്നോട്ട് പോകണോ? മുന്നോട്ട് പോകണ്ട, നമുക്ക് തിരിക്കാമെന്ന് തിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല, ഏതായാലും ഈ പറഞ്ഞ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ കുസാറ്റിന്റെ മെയിൻ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ അങ്ങോട്ട് ഒരുപാട് വേറെ പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലുകളാണ് സ്റ്റുഡൻസിനുള്ള. വാട്ടർ ടാങ്ക് കണ്ടല്ലോ ഇവിടുന്ന്. ഇവിടെ ഉള്ളതൊക്കെ എന്താ, ഇവിടെ കൊറേ ബിൽഡിംഗുകൾ ഉണ്ടല്ലോ. ബോയ്സ് ഹോസ്റ്റൽസ് ആണ് സംഗതി. ഓരോന്നും ഓരോ പേരൊക്കെ ഇട്ടിട്ടില്ലേ. ഇത് സൈബീരിയ, നമ്മൾ അങ്ങോട്ട് പോയപ്പോ കണ്ടിരുന്നു സൈബീരിയ. ഓക്കെ, ഇനി അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ അടുത്ത, ഇത് പുതിയ ഹോസ്റ്റലുകളാണ്, സ്വരാജ് ബോയ്സ് ഹോസ്റ്റലും സാഗർ ബോയ്സ് ഹോസ്റ്റലും. ഞാൻ പഠിക്കണ അന്ന് ഈ രണ്ട് ഹോസ്റ്റലും ഇല്ല. സരോവർ, ഞാൻ ഏറ്റവും തുടക്കത്തിൽ വന്ന് എന്റെ ഒന്നാമത്തെ ദിവസം ചെലവഴിച്ചത് സരോവർ. പിന്നെ ഇവിടുന്ന് മാറിട്ടോ വേറെ ഹോസ്റ്റലിലേക്ക്. ആദ്യകാലങ്ങൾ വീണ്ടും ബോയ്സ് ഹോസ്റ്റലിൽ, ഒരുപാട് ഹോസ്റ്റൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൂന്നും നാലും ഫ്ലോർസ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഹോസ്റ്റലുകൾ. കേറി വരുന്ന ആ സൈഡിൽ കുറെ ഗേൾസ് ഹോസ്റ്റലും, ഗേൾസ് ഹോസ്റ്റലൊക്കെ അവിടേക്കും ബോയ്സ് ഹോസ്റ്റലൊക്കെ ഈ ഭാഗത്തുമായിട്ടുള്ള. ഇനി ഇത് വലതുഭാഗത്ത് നമ്മൾ കാണുന്നത് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കെമിക്കൽസിന്റെ അനലിറ്റിക്സ് കാര്യങ്ങൾ. യെസ്, അവിടെ വളരെയധികം കെമിസ്ട്രിക്കാരുടെ ഒരു മെയിൻ സംഭവം, മെയിൻ സംഭവമാണ് കെമിസ്ട്രി എന്ന് മൊത്തത്തിലുള്ള സയൻസിലെ വളരെ പ്രത്യേകമായിട്ടുള്ള ചില പിന്നെ റിസൾട്ടുകൾ മാത്രം അനലൈസിസ് ഒക്കെ നടത്തുന്ന ഏരിയയാണ്. ബയോടെക്നോളജി, ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. സാറ്റ് തന്നെ ഫുൾ വെറൈറ്റി കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോർ കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, ഫവാസറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ എന്തായാലും വരില്ലേ, ഈ വീഡിയോയിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ. നമ്മളെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കുസാറ്റ് എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമല്ല, നമ്മളെ അഡ്വക്കേറ്റുമാരുണ്ടാക്കുന്ന ഏരിയ, പോസ്റ്റ് ഓഫീസും സ്വന്തം പോസ്റ്റ് ഓഫീസ്. ഇത് അമിനിറ്റി സെന്റർ, ഇതും കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ വന്നിട്ട് സ്റ്റുഡൻസിന്റെ. ഇത് നമ്മളെ മെയിൻ, അതിന്റെ സെന്റർ എന്ന് പറയാൻ പറ്റിയ ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയാനാ. യെസ്, എല്ലാവരും മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യാറുള്ളത്. വേണമെങ്കിൽ ഒരു ചായ കുടിക്കാവുന്ന കുസാറ്റ് റെസ്റ്റോറന്റ് പുറത്തുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കുസാറ്റ് അത്യാവശ്യം പൊളിറ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇതുണ്ട്, ഇത് നമ്മൾ വലതുവശത്ത് കാണുന്നത് ഓപ്പൺ ഓഡിറ്റോറിയാണ്. അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവില്ലേ, ഫ്രഷേഴ്സ് ഡേയും സെന്റ് ഓഫും പിന്നെ എന്തൊക്കെ പരിപാടി ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഇവിടെ ബിൽഡിംഗ്, ഇവിടെ ബിൽഡിംഗ് സിറ്റി ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ, സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറഞ്ഞ സമയത്തിന് വന്ന് വിസിറ്റ് ചെയ്യുമ്പോ അവർക്ക് കൊടുക്കാനുള്ളത് വലതുവശത്തുള്ളത് അതിന്റെ പ്ലേ ഗ്രൗണ്ട് സംഗതികൾ. വർക്ക് എന്തൊക്കെ നടക്കേണ്ടതുള്ള പുതിയ പുതിയ റിനോവേറ്റ് ചെയ്തോണ്ടിരിക്കാവോ, പക്ഷെ അതൊക്കെ എത്ര ഒരുപാട് ഏരിയയിലുള്ള സ്പോർട്സിന് വേണ്ടി മാത്രം ഒരുപാട് ഏരിയ എന്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഹോസ്റ്റൽ,
ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള സംഗതിയാണ്. ഇപ്പൊ കുസാറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് കേരളത്തിലെ സ്റ്റുഡൻസ് മാത്രമല്ല ഉള്ളത്, അത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും അതിൽ തന്നെ ഒരു 50% നമ്മളെ സ്റ്റേറ്റ് കോട്ട ആയിട്ടുണ്ട്, 40% ഓൾ ഇന്ത്യ കോട്ട സെപ്പറേറ്റ് ഉണ്ട്, 10% നമ്മളെ NRI സ്റ്റുഡൻസിന് മാത്രം, അവർക്ക് താമസിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഹോസ്റ്റൽ. അവർ NRI അല്ലേ, ക്വാളിറ്റി കൂടിയ, സോറി ക്വാളിറ്റി കൂടിയ നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ കൾച്ചർ അല്ലേ, നമുക്ക് മിക്സ് മിക്സിംഗ് ആയിട്ടുള്ള വീണ്ടും ബോയ്സ് ഹോസ്റ്റൽസ്, സഹോദയ ബോയ്സ് ഹോസ്റ്റൽ, പുതിയ ബിൽഡിംഗ് ആണ് തോന്നുന്നത്. അകത്തുള്ള റോഡിലൂടെയാണ് ഇപ്പൊ നമ്മള് ഇത്രയും നേരം വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതാണ്. പക്ഷെ റോഡുകൾ വളരെ വിശാലമായിട്ടുള്ള റോഡുകള്, അങ്ങനെയല്ല എന്നാലും പക്ഷെ രണ്ടു വണ്ടികൾക്ക് ഈസി എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോവാം. ആള് നടന്നു പോകണ്ടെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ഓൺ ചെയ്യും. ഇനി അവിടെ റൈറ്റ് സൈഡിൽ എന്തോ സംഭവം കാണുന്നുണ്ടല്ലോ. റൈറ്റ് സൈഡിൽ ഉള്ളതാണ് നമ്മൾ നേരത്തെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പറഞ്ഞു. കുഞ്ഞാലി മരക്കാർ സ്കൂൾ, അത് വളരെ അല്ലേ, വളരെ റയർ ആയിട്ടുള്ള ഒരു കോഴ്സ്. മറൈൻ എഞ്ചിനീയറിംഗിന് താല്പര്യമുള്ള, മറൈൻ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിരിക്കും കേട്ടോ, അവരുടെ ഒക്കെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി, ഫുൾ കടൽ, ഫുൾ കടൽ, ഒന്നെങ്കിൽ വെള്ളത്തിൽ എവിടെ നോക്കിയാലും വെള്ളം, അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ നോക്കാം. മറൈൻ എഞ്ചിനീയറിംഗ് പറയുമ്പോ കേരളത്തിൽ വളരെ വേറെ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫ്രഷേഴ്സ് ഡേക്ക് കേറണം, നമ്മള് വീണ്ടും ഫ്രഷേഴ്സ് ഡേ അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ താമസിച്ചിരുന്ന സനാതന ഹോസ്റ്റൽ. ഈ റോഡ് ഇവിടെ ക്ലോസ് ചെയ്തില്ലേ, നടക്കുന്നോണ്ട് ഇല്ല, ഞങ്ങള് പി ജിക്കാരായതുകൊണ്ട് തന്നെ റാഗിങ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളായിരുന്നു, അതിനുശേഷമാണ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി. ഡിഗ്രി സ്റ്റുഡൻസിനാണ് റാഗിംഗ് ഒക്കെ പൊതുവെ കിട്ടാറുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ഏകദേശം പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അസീം സാർ, കുസാറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരില്ല സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, പക്ഷേ വെറൈറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് അതേപോലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ കുസാറ്റിലെല്ലാം യുണീക്ക് കോഴ്സുകൾ ആണ് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ പാസ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി ഒക്കെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള സംഗതി. ഇനി ഇതുള്ളത് നമ്മളെ SMS സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് MBA സ്റ്റുഡൻസിന് വേണ്ടിട്ട് ഉള്ളത്. ഇതിലൊരുപാട് പിന്നെ ഔട്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരാറുണ്ടായിരുന്നു. എന്റെ റൂംമേറ്റ് ഒരു പാട്നക്കാരനായിരുന്നു, ആശിഷ്. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു പട്ടണക്കാരനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആക്കാൻ വിചാരിച്ചു. ലാസ്റ്റ് അവൻ എന്ത് ചെയ്തു, എല്ലാ സിനിമ പാട്ടും മലയാളം പാട്ടുകളൊക്കെ എന്ത് ചെയ്തു, പഠിച്ചു വെച്ചു. ഞാനും ഒരു അക്ഷരം പോലും ഹിന്ദി പഠിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ തന്നെ മാത്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്, നമ്മളെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് തൊട്ടപ്പുറത്ത് അപ്ലൈഡ് കെമിസ്ട്രി, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എപ്പോഴും ഒപ്പാണല്ലോ ഉണ്ടാവാറുള്ളത്. ഇത് നമ്മളെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ്, വളരെ റയർ ആയിട്ടുള്ള കേൾക്കാത്ത ഒരു സംഗതിയാണ് ഫോട്ടോണിക്സ് എന്നുള്ളത്. ടെക്നോളജി പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ. നമ്മുടെ കുട്ടികൾ എപ്പോഴും കോർ സബ്ജക്റ്റുകളിൽ മാത്രമാണ് ഒതുങ്ങാറുള്ളത്. ലൈബ്രറി, യൂണിവേഴ്സിറ്റി ഒരു 3 ഫ്ലോറുകളായിട്ട് ഇത്രയും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇത്രയും വെറൈറ്റി ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ടും അത്രയും വലിയ ലൈബ്രറി വേണ്ടി വരുണ്ടോ? തീർച്ചയായിട്ടും. ഇതൊക്കെ എന്താ വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, അല്ലാത്തവരെന്ത് ചെയ്യും, പ്രത്യേകിച്ചൊന്നും. ഇവിടെയാണ് ലേഡീസ് ഹോസ്റ്റൽ അല്ലേ, ബോർഡ് കാണുന്നു. ഓൾമോസ്റ്റ് ക്യാമ്പസിന്റെ അകത്ത് തന്നെ ഒരുപാട് ഹോസ്റ്റൽസ് അല്ലേ ഉള്ളു സ്റ്റുഡൻസിന്. എന്താ പറയാ, അജ്മൽ സാർ പറയുന്ന പോലെ IIT പോകുമ്പോ സൈക്കിൾ എടുത്ത് പോവേണ്ട ആവശ്യം കുസാറ്റില് ഇല്ല, പക്ഷേ നമ്മളൊരു ഏകദേശം റൗണ്ട് ഇങ്ങനെ അടിച്ചിട്ട് കുസാറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങാണ്. സങ്കടം ഉണ്ടോ നിയാസർ? ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു, നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഉള്ളത്. കാരണം കൊറോണയ്ക്ക് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു.
പിന്നെ പുറത്തിറങ്ങിയാൽ ബർഗർ ലോഞ്ച് ഉണ്ട്, ഒരുപാട് കഫേ കോഫി ഏരിയകൾ. അപ്പോ ഇതോടുകൂടി നമ്മളൊരു ഏകദേശം ക്യാമ്പസ് ടൂറോട് എൻഡ് ചെയ്യാണ്. അപ്പൊ ഇതില് നമ്മളാ ക്യാമ്പസിന്റെ അകത്തുള്ള വേറെയും സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും, അല്ലെങ്കിൽ വലിയപ്പോ വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുക, മാക്സിമം യൂസ് ചെയ്യുക. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങുകയാണെങ്കിൽ ഇതൊരു ഒരു ആഴ്ച ഇവിടെ താമസിക്കേണ്ടി വരും. അതിന് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ഇവർക്ക് തന്നെ ലെഗ് സൈഡ് ക്യാമ്പസ് സംഗതികളൊക്കെ. അതെ അതെ, വേറെയും ക്യാമ്പസുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വന്നതാണ്. നമ്മൾ വേറൊരു ആവശ്യത്തിന് ഇവിടെ വന്നായിരുന്നു, അപ്പൊ ജസ്റ്റ് റൗണ്ട് അടിച്ച് വന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരും, പല ക്യാമ്പസുകളുടെയും പറ്റുന്ന ക്യാമ്പസുകളുടെയൊക്കെ വീഡിയോസ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇതുപോലത്തെ ക്യാമ്പസുകളിലൊക്കെ പഠിക്കാൻ ഇതുപോലത്തെ ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ട് അല്ലെ. നിയാസ് സാർ പഠിച്ച ക്യാമ്പസാണ്, ഇതുപോലെ ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ട്. എല്ലാ ക്യാമ്പസുകളും ഇതുപോലെ നമുക്ക് കയറി ഇറങ്ങുക എന്നുള്ളത് പറ്റില്ല. ഈ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇതിപ്പോ ഇതിനകത്തൂടെ പബ്ലിക് റോഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും എന്ത് ചെയ്ത് പറ്റിയത്. ഓക്കെ, യെസ്. അപ്പോ നമുക്കിത് എന്ത് ചെയ്യാം, ഇവിടെ എൻഡ് ചെയ്യാം അല്ലേ ഈ ഒരു വ്ളോഗ്. അപ്പോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനലിൽ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ എന്ത് ചെയ്യും, പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.